കെടിയുവിന്റെ നാനോ ഇലക്ട്രോണിക്സിന്റെ ഫസ്റ്റ് മോഡ്യൂളിന്റെ ലാസ്റ്റ് ആയിട്ട് വരുന്ന പോർഷനാണ് ഞാനത് കവർ ചെയ്യുന്നത്. കാർബൺ നാനോ ട്യൂബ്സ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ടൈപ്സ്, അത് എങ്ങനെ ഉണ്ടാക്കും, സിമിലർലി കാർബൺ നാനോ ട്യൂബ് ബേസ്ഡ് ഫെറ്റുമാണ് ഇതിനകത്ത് ഞാൻ കവർ ചെയ്ത് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാർബൺ നാനോ ട്യൂബ്സ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. അത് ബേസിക്കലി കാർബണിന്റെ ഒരു അലോട്രോപ്പാണ്. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണെന്നുള്ള കാര്യം അറിയാം. അലോട്രോപ്പ് എന്താണെന്നുള്ളതും കൂടെ ഞാൻ ഈ മൊമെന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഒരു എലമെന്റിന് ഒന്നോ അതിൽ കൂടുതലോ ഫിസിക്കലായിട്ടുള്ള ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിനെയാണ് അലോട്രോപ്പായിട്ട് മെൻഷൻ ചെയ്യുന്നത്. കാർബണിന്റെ അലോട്രോപ്സ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഫുള്ളറീൻ വരും, സിമിലർലി നാനോ ട്യൂബ്സ് വരും, ഗ്രാഫീൻ വരും, ഗ്രാഫൈറ്റ് വരും. ഇതിൽ നമ്മൾ ഏറ്റവും ഫെമിലറൈസ് ചെയ്തിരിക്കുന്ന ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി പെൻസിലിൻ്റെ നിബിൽ വരുന്നതാണ് ഗ്രാഫൈറ്റ്. ഈ കാർബണിൻ്റെ 0 ഡയമെൻഷണൽ ഫോമാണ് ആക്ച്വലി ഫുള്ളറീൻ. ഗ്രാഫീൻ ആകുമ്പം ഒരു സിംഗിൾ ഷീറ്റ് ഓഫ് കാർബണാണ്. ഈ സിംഗിൾ ഷീറ്റ് ഓഫ് കാർബണിനെ ആക്ച്വലി ഒരു റോൾ ചെയ്ത് സിലിണ്ടറിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് കാർബൺ നാനോ ട്യൂബ്. സോ കാർബൺ നാനോ ട്യൂബിലേക്ക് തന്നെ ഇനി പോവാം. കാർബൺ നാനോ ട്യൂബ് എന്ന് പറഞ്ഞാൽ ഇപ്പം മെൻഷൻ ചെയ്ത കണക്ക് തിൻ ലോങ് സിലിൻഡേഴ്സ് ഓഫ് കാർബൺ. തിന്നാണ്, സിമിലർലി ലോങ് ആയിട്ടുള്ള സിലിൻഡേഴ്സ് ഓഫ് കാർബണാണ്. നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് ഗ്രാഫൈറ്റിനെ ഒരു സിംഗിൾ ഷീറ്റ് ഓഫ് കാർബണിൻ്റെ ഫോമിലേക്ക് ആക്കുമ്പോൾ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നതാണ് ഗ്രാഫീൻ. അതിനെ നെക്സ്റ്റ് ഒരു റോളിൻ്റെ ഫോമിൽ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിൻ്റെ ഫോമിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നതാണ് നാനോ ട്യൂബ്സ്. നെക്സ്റ്റ് ഇവിടെ നോക്കേണ്ട ലെന്ത് ടു ഡയമീറ്റർ റേഷ്യോ ആണ്. ലെന്ത് എന്ന് പറയുന്നത് 1:32×10^6, അത്രയും ലെന്ത് എത്തുമ്പോൾ ജസ്റ്റ് ഒരു യൂണിറ്റ് മാത്രമേ ഡയമീറ്റർ വരാറുള്ളൂ. സിമിലർലി നെക്സ്റ്റ് നോക്കേണ്ടത് ഇത് ഡിസ്കവർ ചെയ്ത് 1991 കാര്യമാണ്. അപ്പം കാർബൺ നാനോ ട്യൂബിൻ്റെ നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് ഇസ് ഫോംഡ് ബൈ എ ലെയർ ഓഫ് കാർബൺ ആറ്റംസ് ദാറ്റ് ആർ ബോൺ ടുഗദർ ഇൻ ഹെക്സഗണൽ. നെക്സ്റ്റ് ഈ കാണിക്കുന്ന ഫിഗറിൽ ഗ്രാഫീൻ, സിമിലർലി ഡയമണ്ട്, സിമിലർലി ഫുള്ളറീൻ എല്ലാം തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഗ്രാഫീൻ എന്ന് പറയുന്നത് സിംഗിൾ ഷീറ്റ് ഓഫ് കാർബൺ ആണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്തു. അതിനെ റോളാക്കുമ്പോഴത്തേക്ക് നമുക്ക് കാർബൺ നാനോ ട്യൂബ് കിട്ടി. 3 ഡയമെൻഷണൽ സ്ട്രക്ചറിലേക്ക് മാറുമ്പോൾ ഡയമണ്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. സിമിലർലി ഫുള്ളറീൻ എന്ന് പറയുന്നത് 0 ഡയമെൻഷണൽ സ്ട്രക്ചറുമാണ്. നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് കാർബൺ നാനോ ട്യൂബ്സിലേക്ക് പോവാം. കാർബൺ നാനോ ട്യൂബ്സ് 2 ടൈപ്പ് ആയിട്ടാണുള്ളത്. സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബും മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബും. ഇതിൽ നാനോ ട്യൂബ് ഒറ്റ സിംഗിൾ ഔട്ടർ ലെയറിലാണ് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ, ആ ഫസ്റ്റ് ഫിഗറിൽ കാണിക്കുന്നതാണ് കൊണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് SWCNT ഓർ സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ്. ഇനി നെക്സ്റ്റ് മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബിൽ ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന കണക്ക് ഒരു ഗ്രാഫീൻ്റെ ഒരു റോൾ കാണും, അതിന് ഔട്ടറായിട്ട് അടുത്തൊരു റോൾ കാണും. അങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ് കിട്ടും. ഇനി ഈ സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ് തന്നെ ഫർദറായിട്ട് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ബേസിക്കലി അതിൻ്റെ ഡിസൈൻ വരുന്നതനുസരിച്ചാണ്. അത് വന്നു പോകുന്നത് ഈ ഫോംസിലാണ് വരുന്നത്. ഫസ്റ്റ് 1 ആം ചെയർ, സെക്കൻഡ് 1 ചിരാൽ, ആൻഡ് 3rd 1 സിക്സാക്. ഇങ്ങനെ 3 ഫോംസിലാണ് വരുന്നത്. ഇതെല്ലാം തന്നെയും വരുന്നത് ആക്ച്വലി ഡിസൈനിനെ ബേസ് ചെയ്തിട്ടാണ്. എങ്ങനെയാണ് ഈ പറയുന്ന സ്ട്രക്ചർ വേരി ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എക്സാമ്പിൾ ആ ഫസ്റ്റ് ഫിഗർ തന്നെ നോക്കുക, ആം ചെയർ. അവിടെ ഒരു ആം ചെയറിൻ്റെ ഫോമിലാണ് ആക്ച്വലി അതിൻ്റെ മുകളിലത്തെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ വരുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ഫിഗർ ആകുമ്പോഴോ സിക്സാഗിൻ്റെ ഫോമിലാണ്, സിക്സാഗ് ആയിട്ടാണ് അത് വരച്ചിരിക്കുന്നത്. അതിൻ്റെ ടോപ്പ് ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സിമിലർലി 3rd ഫിഗറിലാണെങ്കിലോ ആൾമോസ്റ്റ് ഈ 2 ഫോമിലോ അല്ലാതെ വന്നു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ചിരാൽ ഷേപ്പിലാണ് വന്നു പോയിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട പോയിന്റ്, ഈ സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ്സിൻ്റെ പ്രോപ്പർട്ടീസ് വളരെയേറെ വേരി ചെയ്യുന്നത് അതിൻ്റെ അവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹെലിക്സിൻ്റെ ഡയമീറ്ററും സിമിലർലി അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഡിസസിനെയും ഡിഫറൻസും ഉണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് സൈമൾട്ടേനിയസ്ലി മെറ്റാലിക് ആയിട്ടും സെമി കണ്ടക്ടിംഗ് ആയിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. ഈ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ഫിഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ M-N അത് മൾട്ടിപ്പിൾ ഓഫ് 3 അത് പ്യുവർലി മെറ്റാലിക് ആയിരിക്കും. അതായത് ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതെല്ലാം 3, 0, 6, 0, 9, 0 അതെല്ലാം തന്നെ M-N എക്സാമ്പിൾ 9-0 is 9 അത് മൾട്ടിപ്പിൾ ഓഫ് 3 അങ്ങനെയാണെങ്കിൽ അത് പ്യുവർലി മെറ്റാലിക് ആയിരിക്കും. അടുത്ത കോമ്പിനേഷൻ 2 റോയിൽ വരുന്നത് നോക്കുക, 4-1 ആകുമ്പോൾ 4-1 എന്ന് പറയുന്നത് 3 അത് എഗെയിൻ മെറ്റാലിക് ആണ്. സിമിലർലി 1-1 1-1 0 അതും മൾട്ടിപ്പിൾ ഓഫ് 3 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ ഈ രീതിയിൽ ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന മാത്രം മെറ്റാലിക് ആണ്. അതായത് എമ്മിൻ്റെ എന്നിൻ്റെ റേഷ്യോ ഈ ഫോമിൽ എടുക്കുന്നുണ്ടെങ്കിൽ അത് മെറ്റാലിക് ആയിട്ട് മാറുകയും അല്ലെങ്കിൽ അത് സെമി കണ്ടക്ടിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയിലേക്ക് മാറും. ഈ കാര്യമാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. M-N=3 ആണെങ്കിൽ, മൾട്ടിപ്പിൾ ഓഫ് 3 അത് മെറ്റാലിക് ആകുകയും സിമിലർലി അല്ലെങ്കിലോ നോൺ മെറ്റാലിക് ആയിട്ട് മാറുകയും ചെയ്യും. നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ് ചെക്ക് ചെയ്യാം. 2 മോഡൽസ് ആണ് ഇതിനകത്ത് ബേസിക്കലി വരുന്നത്. ഫസ്റ്റ് 1 എന്ന് പറയുന്ന റഷ്യൻ ഡോൾ മോഡലും സെക്കൻഡ് 1 എന്ന് പറയുന്ന പാർക്ക്മെൻറ്റ് മോഡലും ആണ്. ഇതിലെ ഫസ്റ്റ് 1 റഷ്യൻ ഡോൾ മോഡൽ എന്താണെന്ന് ചെക്ക് ചെയ്യാം. റഷ്യൻ ഡോൾ എന്താണെന്നുള്ള ഞാൻ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇത് തന്നെയാണ് ആക്ച്വലി കാർബൺ നാനോ ട്യൂബിലേക്ക് വരുന്നത്. അതിൽ നോക്കുക, ഏറ്റവും റൈറ്റ് ഹാൻഡിലുള്ള ചെറിയ ഡോളിൻ്റെ മേലെ അടുത്ത ഡോൾ എടുത്ത് വയ്ക്കാൻ പറ്റും.
അതിൻ്റെ മേലെ മൂന്നാമത് വരുന്ന ഡോൾ വയ്ക്കാൻ പറ്റും. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് ഡോൾ മോഡലാണ് ആക്ച്വലി റഷ്യൻ ഡോൾ മോഡൽ. അപ്പം ഈ കാർബൺ നാനോ ട്യൂബിൻ്റെ കേസിലേക്ക് വരുമ്പം ഒരു ചെറിയ കാർബൺ നാനോ ട്യൂബിൻ്റെ പുറത്ത് അടുത്തൊരു കാർബൺ നാനോ ട്യൂബ് വെച്ച് അങ്ങനെ ഇന്നറിനകത്ത് അതെടുത്തത് അതിനേക്കാളും വലിയ ഡയമീറ്റർ ഉള്ളത് വെച്ച് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നതാണ് റഷ്യൻ ഡോൾ മോഡൽ. റൈറ്റ്, അപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും ഇന്നർ മോസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓറഞ്ച് കളറാണ്. അതിനെ ഔട്ടർ ചെയ്ത രീതിയിൽ ഒരു യെല്ലോ കളറായിട്ടുള്ള കാർബൺ നാനോ ട്യൂബ് ഉണ്ട്, അതിനെ ഔട്ടർ ചെയ്ത് റെഡ് ഉണ്ട്, പിന്നെ ബ്ലൂ ആയിട്ടും പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മോഡലായിട്ടുള്ള പാർക്ക്മെൻറ്റ് മോഡൽ ഒന്ന് ചിക്കാം. പാർക്ക്മെൻറ്റ് മോഡലിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് എൻഡിൽ വരുന്നതാണ് പാർക്ക്മെൻറ്റ് മോഡൽ. ഇതിന് ജസ്റ്റ് മുമ്പിലായിട്ട് കാണിച്ചിരിക്കുന്നതാണ് റഷ്യൻ ഡോൾ മോഡൽ. പാർക്ക്മെൻറ്റ് മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഷീറ്റ് ഓഫ് പേപ്പർ ചുരുട്ടി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കുമോ അത് തന്നെയാണ് ആക്ച്വലി പാർക്ക്മെൻറ്റ് മോഡൽ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബും മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബും ഒന്ന് കമ്പയർ ചെയ്യാം. അതിൻ്റെ പ്രോപ്പർട്ടീസ് ആൾമോസ്റ്റ് സിമിലർ, രണ്ടിൻ്റെയും പ്രോപ്പർട്ടീസ് ആൾമോസ്റ്റ് സിമിലർ ആണ്. മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബിൽ ഔട്ടർ ഒരു ലെയറും കൂടെ ഉള്ളതുകൊണ്ട് ഇന്നർ കാർബൺ നാനോ ട്യൂബ്സിനെ കെമിക്കൽ ഇൻട്രാക്ഷനിൽ നിന്ന് പലപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്. സിമിലർലി മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്സിന് ടെൻസൈൽ സ്ട്രെങ്ത് സിംഗിൾ വാൾഡിൻ്റെക്കാളും വളരെ ഹയ്യറാണ്. റൈറ്റ്, ഇനി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാർബൺ നാനോ ട്യൂബ്സ് എങ്ങനെ സിന്തസൈസ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു പഴയകാല മെത്തേഡാണ്, ആർക്ക് ഡിസ്ചാർജ് മെത്തേഡ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ലേസർ അബ്ലേഷൻ. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ. സോ ഇതിലെ ഫസ്റ്റ് വൺ ആർക്ക് ഡിസ്ചാർജ് മെത്തേഡിലേക്ക് പോകാം. ആർക്ക് ഡിസ്ചാർജ് മെത്തേഡിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രിക് ആർക്ക് ക്രിയേറ്റ് ചെയ്യുക, അതായത് ഒരു കാഥോഡും ഒരു ആനോഡും കാണും. അവിടെ നമ്മൾ പവർ സപ്ലൈ അപ്ലൈ ചെയ്യും, അതുവഴി പ്ലാസ്മ അല്ലെങ്കിൽ ഒരു ആർക്കിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയും അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ടൈപ്പ് ഓഫ് മെത്തേഡാണ് ആക്ച്വലി ആർക്ക് ഡിസ്ചാർജ് മെത്തേഡ്. നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അവിടെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇനേറ്റ് ചാമ്പർ എടുക്കുകയാണ്, ഹീലിയം ഫിൽഡ് ആയിട്ടുള്ള ഇനേറ്റ് ചാമ്പർ എടുക്കുകയാണ്. ഹീലിയം തന്നെ യൂസ് ചെയ്യാൻ കാരണം നമുക്കറിയാം, അത് ഇനേറ്റ് ഗ്യാസാണ്, അത് ഈ പറയുന്ന കെമിക്കൽസുമായിട്ട് ഒരു റിയാക്ഷനും ഇല്ലാത്ത ഗ്യാസാണെന്നറിയാം. നെക്സ്റ്റ് നേരത്തെ മെൻഷൻ ചെയ്ത എനിക്ക് കാഥോഡും ആനോഡും ഞാൻ പ്ലേസ് ചെയ്തു. ഇനി അതിൽ ഫസ്റ്റ് വൺ കാഥോഡ് ഡിപ്പോസിറ്റ് നടക്കുന്നത് ഈ ഒരു പോർഷനിലാണ്. നെക്സ്റ്റ് പ്ലാസ്മ വരുന്നത് ഈ ഒരു പോർഷനിലാണ്. സിമിലർലി ഷീത്ത്, ഷീത്ത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കവറാണ്. ഈ രണ്ട് ടൈപ്പ് കവേഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ കാണിക്കുന്നിടത്ത് റിയാക്റ്റൻസ് എടുക്കും, അതായത് നിക്കൽ പ്ലസ് കാർബൺ പ്ലസ് ഇട്രി എടുക്കും. നെക്സ്റ്റ് ഈ പ്ലാസ്മ ഇരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് കാർബൺ നാനോ ട്യൂബ്സ് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ആക്ച്വലി നടക്കുന്നത്. സോ ഈ ടെക്നീക്ക് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആദോട് ഞാൻ സോ ഈ ടെക്നിക്ക് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കാഥോഡും ആനോഡിലേക്കും വെരി ഹൈ കറൻറ്റ് പാസ് ചെയ്യുകയും അത് ആക്ച്വലി പ്ലാസ്മ എൻവയോൺമെൻറ്റിനെ സ്റ്റിബിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാസ്മ. സോ ഈ ടെക്നിക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്യുമ്പോൾ കാഥോഡിലും ആനോഡിലേക്കും വെരി ഹൈ കറൻറ്റ് അപ്ലൈ ചെയ്യും, അതുവഴി ആക്ച്വലി പ്ലാസ്മ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അതിനോടൊപ്പം റിയാക്റ്റൻസ് ആയിട്ടുള്ള നിക്കൽ പ്ലസ് കാർബൺ പ്ലസ് ഇട്രിയം കൊടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് ആക്ച്വലി കാർബൺ നാനോ ട്യൂബ്സ് ഉണ്ടായി വരുന്നതുമാണ് ഇവിടെ നടക്കുന്നത്. സോ ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിൻ്റെ സ്റ്റെപ്സിലേക്കും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതായിരുന്നു ആക്ച്വലി ഫസ്റ്റ് മെത്തേഡായിരുന്നു, കാർബൺ നാനോ ട്യൂബ്സ് സ്മോൾ ക്വാണ്ടിറ്റീസെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ ഫസ്റ്റ് മെത്തേഡായിരുന്നു. നെക്സ്റ്റ് ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആനോഡിൻ്റെയും കാഥോഡിൻ്റെയും ഡയമെൻഷൻസ് ആണ്. അത് ആക്ച്വലി ആനോഡ് 6 mm കാഥോഡ് 9 mm വരുന്ന രീതിയിലാണ്. അതിനോടൊപ്പം തന്നെ ഇനേറ്റ് എൻവയോൺമെൻറ്റിൻ്റെ പ്രഷർ എന്ന് പറയുന്ന ആൾമോസ്റ്റ് 500 torr ആയിരുന്നു. നെക്സ്റ്റ് നമ്മളവിടെ ടിപ്പിക്കലി DC അല്ലെങ്കിൽ AC 100 ആമ്പിയർ കറൻറ്റാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നത്. ആ രീതിയിലായിരുന്നു ആക്ച്വലി ആർക്ക് ഇൻഡ്യൂസ്ഡ് ആയിട്ട് പ്ലാസ്മ ജനറേറ്റ് ചെയ്യും. അങ്ങനെ ഈ പറയുന്ന പ്ലാസ്മ ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന റിയാക്റ്റൻസ് ആയിട്ടുള്ള നിക്കൽ കാർബൺ ഇട്രിയത്തിൽ നിന്ന് കാർബൺ ഇവാപ്രേറ്റ് ചെയ്യുകയും ഗ്രാഫൈറ്റ് ആക്ച്വലി ഫോം ചെയ്യുകയും പിന്നീട് അതിനെ റോൾ ചെയ്ത് നാനോ ട്യൂബ്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ നാനോ ട്യൂബ്സ് ആക്ച്വലി ഈ ടെർമിനൽസിൻ്റെ ഈ സർഫസിൽ നിന്നാണ് ഉണ്ടായി വരുന്നത്. അതിനോടൊപ്പം നോട്ട് ചെയ്യേണ്ടത് ഇവിടെ യൂഷ്വലി നമ്മൾ കാറ്റലിസ്റ്റും കൂടെ ആഡ് ചെയ്യണം. സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ് ആണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാറ്റലിസ്റ്റ് ആഡ് ചെയ്യണം, ബട്ട് മൾട്ടി വാൾഡ് നാനോ ട്യൂബ്സ് ആണെങ്കിൽ കാറ്റലിസ്റ്റ് ഇല്ലാതെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് അടുത്ത മെത്തഡോളജിയാണ് ലേസർ അബ്ലേഷൻ. അത് 1995 ഡെവലപ്പ് ചെയ്തത്. ലേസർ അബ്ലേഷൻ ആക്ച്വലി ആർക്ക് ഡിസ്ചാർജ് മെത്തേഡുമായിട്ട് വളരെ സിമിലറാണ്. ഇവിടെ ആ ഫിഗർ നമുക്കൊന്ന് ചെക്കാം. ഈ ഫിഗറിൽ എഗെയിൻ ഒരു ഇനേർട്ട് ഗ്യാസ് മെറ്റീരിയൽ ഉണ്ട്, അതിനോടൊപ്പം ലെഫ്റ്റ് എൻഡിലായിട്ട് നമുക്ക് ലേസർ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ NDAC ലേസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിമിലർലി അവിടെ ഗ്രാഫൈറ്റ് ടാർഗറ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതിനെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഫർണസ്, 1200 ഡിഗ്രി സെൽഷ്യസിലുള്ള ഫർണസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം അതിൻ്റെ ഇടയ്ക്കായിട്ട് നാനോ ട്യൂബ്സ് ജനറേറ്റ് ചെയ്ത് വരുന്നതും കാണിച്ചിട്ടുണ്ട്. സോ ഇവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ടാർഗറ്റ് നമ്മൾ കണ്ടു. ആ ഗ്രാഫൈറ്റ് ടാർഗറ്റിൽ നിന്ന് ആക്ച്വലി ഈ ഹൈ ബീമിൽ വരുന്ന ലേസർ വന്ന് വീഴുമ്പോൾ അതിൽ നിന്ന് കാർബൺ ഇവാപ്രേറ്റ് ചെയ്യും. അങ്ങനെ ഇവാപ്രേറ്റ് ചെയ്ത് വരുന്ന കാർബൺസ് ആണ് ആക്ച്വലി നാനോ ട്യൂബ്സ് ആയിട്ട് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്.
നെക്സ്റ്റ് നമുക്ക് ഈ ട്യൂബിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും കൂടെ ചെക്ക് ചെയ്യാം. 1.25 സെന്റിമീറ്റർ ആണ് ടിപ്പിക്കലി ഈ ഗ്രാഫി ടാർഗറ്റിന്റെ ഡയമീറ്റർ. അങ്ങനത്തെ ഉള്ള ഡയമീറ്റർ ഉള്ളതിൽ നമുക്ക് ട്യൂബിന്റെ ഡയമെൻഷൻ 2.5 സെന്റിമീറ്റർ എങ്കിലും വരണം. സിമിലർലി ട്യൂബിന്റെ ലെങ്ത് 50 സെന്റിമീറ്ററും അതിനോടൊപ്പം നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് അവിടെ 1200 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും പ്രൊവൈഡ് ചെയ്യണം. അതിനോടൊപ്പം പ്യുവർ ആർഗൺ 99.99% പ്യുവർ ആർഗൺ അറ്റ് 500 ടോർ പ്രഷറിലും മെയിൻറ്റെയിൻ ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് ആ ലേസറിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും കൂടെ ചെക്ക് ചെയ്യാം. ലേസർ ആക്ച്വലി 250 മില്ലി ജൂൾസ് ഉള്ള ലേസർ എങ്കിലും പ്രൊവൈഡ് ചെയ്യണം. അതൊരു സർക്കുലർ ലെൻസിൻ്റെ ഹെൽപ്പോടുകൂടി വളരെ ഫോക്കസ് ചെയ്താണ് ആക്ച്വലി ഗ്രാഫൈറ്റ് ടാർഗറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അതിനോടൊപ്പം ഈ ഫിഗറിൻ്റെ റൈറ്റ് എൻഡിലായിട്ട് കൂൾഡ് കളക്ടർ കാണിച്ചിട്ടുണ്ട്. ഈ കൂൾഡ് കളക്ടറിലാണ് ആക്ച്വലി നാനോ ട്യൂബ്സും സിമിലർലി അമോർഫസ് ആയിട്ടുള്ള കാർബണും ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ ലേസർ അബ്ലേഷൻ്റെയും ആർക്ക് ഡിസ്ചാർജ് മെത്തഡിൻ്റെയും ഡിസ്അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഫസ്റ്റ് ചെയ്യാം. ഇത് ആക്ച്വലി വളരെ ഹൈ ക്വാണ്ടിറ്റീസ് ഒന്നും നമുക്ക് ഒരിക്കലും ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ആക്ച്വലി ഇവിടുത്തെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പല ഗ്രാഫൈറ്റും ആക്ച്വലി ഇവാപറേറ്റ് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ 3000 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അത്രയും ഹയർ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഒക്കെ തന്നെയും പലപ്പോഴും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ നമുക്ക് പ്യുവർലി ഇത് സക്സസ്ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റൂ. അതിനോടൊപ്പം നാനോ ട്യൂബ്സിനോടൊപ്പം തന്നെ വളരെ ഹയർ രീതിയിൽ പ്യൂരിഫിക്കേഷൻ നടത്തണം. കാരണം നേരത്തെ തന്നെ കണ്ടു നാനോ ട്യൂബ്സിനോടൊപ്പം അമോർഫസ് കാർബണും ഫ്ലൂറീൻസും എല്ലാം തന്നെ ആ കളക്ടർ റോഡുകളിൽ കളക്ടറിൻ്റെ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നുള്ള കാര്യം. അപ്പം ഈ രണ്ട് ലിമിറ്റേഷൻസും ബേസിക്കലി അവോയ്ഡ് ചെയ്യത്തക്ക രീതിയിൽ വന്നിരിക്കുന്നതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ, ഇത് ആക്ച്വലി മാസ് പ്രൊഡക്ഷനെ വളരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ. ഇവിടെ ആക്ച്വലി ഡിഫക്റ്റുകളൊന്നും ഇല്ലാത്ത ബൾക്കായിട്ടുള്ള എമൗണ്ട്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. വിത്ത് ലോവർ ടെമ്പറേച്ചറിൽ തന്നെ ജനറേറ്റ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫിഗർ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഫിഗറിൽ അഗെയിൻ ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ റിയാക്ടൻസ് ഹൈഡ്രോ കാർബൺ ഗ്യാസാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതിനോടൊപ്പം ഇനേർട്ട് ഗ്യാസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ചേമ്പറിലേക്ക്. നെക്സ്റ്റ് ആ ചേമ്പറിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ ഏറ്റവും ബോട്ടം പോർഷനിലായിട്ട് സബ്സ്ട്രേറ്റ് ഉണ്ട്. അതിനോടൊപ്പം സം കാറ്റലിസ്റ്റും കൂടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ കാറ്റലിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പം ഈ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആൾമോസ്റ്റ് ഫർണസിൻ്റെ ടെമ്പറേച്ചർ നോക്കുക, മറ്റേൻ്റെ അത്രയും ഹയർ അല്ല, 500 to 1000 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ആ ഒരു ടെമ്പറേച്ചറിൽ ഈ പറയുന്ന ഹൈഡ്രോ കാർബൺസ് സബ്സ്ട്രേറ്റിലുള്ള കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് വെർട്ടിക്കലി കാണിച്ചിരിക്കുന്ന കണക്കുള്ള കാർബൺ നാനോ ട്യൂബ്സ് ജനറേറ്റ് ചെയ്ത് വരും. സിമിലർലി ഗ്യാസ് ഔട്ട്ലെറ്റ് ചെയ്ത് പോകുന്നതും കാണിച്ചിട്ടുണ്ട്. ഇനി ഈ ഫിഗറിൻ്റെ ബോട്ടം ഹാഫിൽ കാണിച്ചിരിക്കുന്ന ബി സി ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു സബ്സ്ട്രേറ്റ് എൻവയോൺമെൻറ്റ് മേലെ കാറ്റലിസ്റ്റ്, കാറ്റലിസ്റ്റാണ് ആക്ച്വലി ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങോട്ട് ആക്ച്വലി ഹൈഡ്രോ കാർബൺ ഗ്യാസ് വരുമ്പം വെർട്ടിക്കലി ആയിട്ട് കാണിച്ചിരിക്കുന്നത് കാർബൺ നാനോ ട്യൂബ്സ് ജനറേറ്റ് ചെയ്ത് വരുന്നതുമാണ്. നെക്സ്റ്റ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സബ്സ്ട്രേറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ടിപ്പിക്കലി അലുമിന അല്ലെങ്കിൽ കോട്ട്സ് ആണ്. അത് വളരെ ക്ലീൻ ചെയ്ത് കാറ്റലിസ്റ്റ് ഡിപ്പോസിഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു പോറസ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് ആണ് നമ്മൾ പലപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ എച്ചിങ് എല്ലാം നടത്തത്തക്ക രീതിയിലാണ്. സോ ഇതേ കണക്കുള്ള പോറസ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നാനോ ട്യൂബ്സ് ഹൈ റേറ്റിൽ തന്നെ നമുക്ക് ഗ്രോ ചെയ്ത് എടുക്കാൻ പറ്റും. അതിന് കാരണമെന്ന് പറയുന്നത് ആക്ച്വലി കാർബൺ ഈ പറയുന്ന പോറസ് മെറ്റീരിയലാണെങ്കിൽ എളുപ്പം ഡിഫ്യൂസ് ചെയ്ത് പോകും. ഡിഫ്യൂസ് ചെയ്തിട്ട് സ്പീഡറായിട്ട് തന്നെ നാനോ ട്യൂബ്സ് ഗ്രോ ചെയ്യിക്കാൻ കഴിയും. നെക്സ്റ്റ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ടിപ്പിക്കലി അയൺ അല്ലെങ്കിൽ നിക്കലാണ്. നെക്സ്റ്റ് നമ്മളവിടെ ഹൈഡ്രോ കാർബൺ ഗ്യാസ് അപ്ലൈ ചെയ്യുന്നു പറഞ്ഞു. ഇവിടെ ടിപ്പിക്കലി യൂസ് ചെയ്യുന്ന ഹൈഡ്രോ കാർബൺ ഗ്യാസ് എന്ന് പറയുന്നത് അസിറ്റിലൈൻ അല്ലെങ്കിൽ ഇത്തലൈൻ ആണ്, അല്ലെങ്കിൽ ഈവൻ കാർബൺ മോണോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും ഹൈ ടെമ്പറേച്ചറിൽ ആക്ച്വലി ഈ പറയുന്ന ഗ്യാസസ് അപ്ലൈ ചെയ്യുമ്പോൾ കാർബൺ അതിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്തിട്ട് കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ നാനോ ട്യൂബ്സ് ഉണ്ടാവുകയാണ്. സോ ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്ത് വരുന്ന ആറ്റംസ് ആക്ച്വലി ഒരു ഷീറ്റിൻ്റെ ഫോമിൽ തന്നെ ഈ പറയുന്ന സബ്സ്ട്രേറ്റിൻ്റെ മേലെ അറേഞ്ച് ചെയ്ത് വരികയാണ്. ബട്ട് അതിനോടൊപ്പം തന്നെ ഇമ്പ്യൂരിറ്റി സച്ച് ആസ് അമോർഫസ് കാർബൺ ഫുള്ളറീൻ എല്ലാം തന്നെയും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നോക്കേണ്ടത് ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസിനെ പലതിനെയും പ്യൂരിഫിക്കേഷൻ നടത്തി മാത്രമേ നമുക്കത് കോമൺലി യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് നമുക്ക് കാർബൺ നാനോ ട്യൂബിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സ്ട്രെങ്ത് ആണ്. കാർബൺ നാനോ ട്യൂബിന് വളരെ ഹൈ ടെൻസൽ സ്ട്രെങ്ത് ഉണ്ട്. അത് ഈവൻ സ്റ്റീലിൻ്റെക്കാളും ഹയ്യറാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇതിലുള്ള SP2 ബോൺസ് ആണ്. അങ്ങനെ ഉണ്ടായിരിക്കുന്ന SP2 ബോൺസ് ആക്ച്വലി ഡയമണ്ടിലുള്ള SP3 ബോൺസിൻ്റെ കാലം ഈവൻ സ്ട്രോങ്ങറാണ്. ബട്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു കാർബൺ നാനോ ട്യൂബ്സ് നമുക്ക് വയേഴ്സിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും ടെൻസൽ സ്ട്രെങ്ത് ഉള്ളതിൽ നിന്ന് വയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് വളരെ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യും. വളരെ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് നാനോ ട്യൂബ്സ് ഒരുമിച്ച് ബോണ്ടഡ് ആവും. അങ്ങനെ പലപ്പോഴും SP2 ബോൺസ് SP3 ബോൺസിലേക്ക് കോംപ്രമൈസ് ചെയ്യും. അങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ലോങ് ആയിട്ടുള്ള നാനോ ട്യൂബ്സ് ജനറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ കാർബൺ നാനോ ട്യൂബ്സ് വളരെ സ്ട്രോങ്ങറാണെന്ന് പറഞ്ഞു. അത് സ്ട്രോങ്ങർ മാത്രമല്ല വളരെ ഹൈ ഇലാസ്റ്റിക്കും കൂടെയാണ്. വളരെ ഹൈ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡാമേജ് ഒന്നും ഇല്ലാതെ തന്നെ അത് ബെൻഡ് ചെയ്ത് വരും. എന്നിട്ട് ആ പ്രഷർ നമ്മൾ മാറ്റുന്നതോടുകൂടി അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് പോകും. ബട്ട് ഇവിടെ ഒരു കാര്യം ഓർക്കണം, വളരെ ഹൈ ഫോഴ്സ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ആക്ച്വലി അതിൻ്റെ ഷേപ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. നെക്സ്റ്റ് അടുത്ത പ്രോപ്പർട്ടി നമ്മൾ ചെക്ക് ചെയ്യുന്ന ഹാർഡ്നെസ് ആണ്.
ഈവൻ സിംഗിൾ സ്ട്രാൻഡിൽ വരുന്ന കാർബൺ നാനോ ട്യൂബിന് തന്നെ 25 GPa പ്രഷർ തന്നെ അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സിമിലർലി ഈവൻ പല എക്സ്പെരിമെൻസിലും 55 GPa പ്രഷർ വരെ അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ അവിടെ നോക്കേണ്ടത് അവിടുത്തെ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്ന ഈവൻ ഡയമണ്ടിനെക്കാളും ഹയർ ആണ് ഈ നാനോ ട്യൂബ്സ്. ഈവൻ 462 to 546 GPa വരെ അതിന് ബൾക്ക് മോഡുലസ് ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു കാർബൺ നാനോ ട്യൂബിൻ്റെ ആക്ച്വലി സ്ട്രക്ചറാണ് അതിൻ്റെ കണ്ടക്റ്റിവിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒരു സി എൻ ടിയിലുള്ള ആറ്റത്തിൻ്റെ സ്ട്രക്ചറ് ഇലക്ട്രോൺസിൻ്റെ ആറ്റംസിനെ കൊളിഷൻസ് മിനിമൈസ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നാനോ ട്യൂബിന് വളരെ ഹൈ കണ്ടക്റ്റിവിറ്റി ഓഫർ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം ഇവിടുത്തെ സ്ട്രോങ് ബോൺസ് എന്ന് പറയുന്നത് ഈവൻ കോപ്പറിൻ്റെ കാലം ബെറ്ററാണ്. ഈ സ്ട്രോങ് ബോൺസ് കാരണമാണ് ആക്ച്വലി കാർബൺ നാനോ ട്യൂബിന് ഹയർ ഇലക്ട്രിക് കറണ്ട് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് നോക്കേണ്ട കാര്യം കാർബൺ നാനോ ട്യൂബിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നത് അതിൻ്റെ ആക്സിസിൽ കൂടെ മാത്രമാണ്. നെക്സ്റ്റ് നമുക്ക് കാർബൺ നാനോ ട്യൂബിൻ്റെ തെർമൽ പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യാം. ഇവിടുത്തെ അറ്റോമിക് ബോൺസിൻ്റെ സ്ട്രെങ്ത് കാരണം വളരെ ഹയർ ടെമ്പറേച്ചേഴ്സ് ഇതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് ഗുഡ് തെർമൽ കണ്ടക്ടേഴ്സ് ആണ്. യൂഷ്വലി കോപ്പർ എന്ന് പറയുന്നത് ഒരു ഗുഡ് തെർമൽ കണ്ടക്ടറാണ്. ബട്ട് കോപ്പറിൻ്റെ 15 times തെർമൽ എനർജി ഇതിന് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. കാർബൺ നാനോ ട്യൂബിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി ആക്ച്വലി ആ കാർബൺ നാനോ ട്യൂബിൻ്റെ ടെമ്പറേച്ചറിനെയും സിമിലർലി ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിൻ്റെ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് വെറ്റബിലിറ്റിയാണ്. പല ആപ്ലിക്കേഷനിലും ഈ വെറ്റബിലിറ്റി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് യൂസ് ചെയ്യാറുണ്ട്. ഗ്രാഫൈറ്റിൻ്റെ ഇൻട്രൻസിക് കോൺടാക്ട് ആംഗിൾ ടിപ്പിക്കലി 90 degrees. ബട്ട് നമ്മൾ സി എൻ ഡിയിലേക്ക് വരുമ്പോൾ അത് ആൾമോസ്റ്റ് 160 degrees. ആ 160 degrees ഉള്ളതുകൊണ്ടാണ് ഇതിനെ ഈ പറയുന്ന സൂപ്പർ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ വെറ്റബിലിറ്റി പ്രോപ്പർട്ടി ഉള്ളത്. ഈവൻ 1.3 volts അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ എക്സ്ട്രീം വാട്ടർ റിപ്പല്ലൻറ്റ് പ്രോപ്പർട്ടി നമുക്ക് സ്വിച്ച് ചെയ്ത് സൂപ്പർ ഹൈഡ്രോഫിലിക്കിലേക്ക് മാറ്റാൻ കഴിയും. ഹൈഡ്രോഫിലിക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം ജസ്റ്റ് വാട്ടർ റിപ്പല്ലൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. വാട്ടറിനെ റിപ്പല്ല് ചെയ്യുകയല്ല, വാട്ടറിനോടുള്ള അഫിനിറ്റിയാണ്. നെക്സ്റ്റ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് പോകാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫീൽഡ് എമിഷൻ ആണ്. നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പം ഇലക്ട്രോൺസ് ആക്ച്വലി മെറ്റലിൻ്റെ ടിപ്പിൽ നിന്ന് ടണൽ ചെയ്ത് വാക്വത്തിലേക്ക് പോകും. ഇങ്ങനെ പോകുന്ന ഫിനോമിനയാണ് ആക്ച്വലി ഫീൽഡ് എമിഷൻ. ഇത് പലയിടത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഓഫർ ചെയ്യുന്നതാണ്. ഈ പ്രോപ്പർട്ടി ഉണ്ടാകുന്നതിന് കാരണം വളരെ ഹൈ ആസ്പെക്ട് റേഷ്യോ, സിമിലർലി സ്മോൾ ഡയമീറ്റർ കൊണ്ടുമാണ്. ഈ ഫീൽഡ് എമിറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് ഇതിനെ പലപ്പോഴും ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസിന് യൂസ് ചെയ്യുന്നത്. മൾട്ടി വേൾഡ് നാനോ ട്യൂബ്സിന് ആക്ച്വലി ഫീൽഡ് എമിഷൻ ഉണ്ടാകുന്നത് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ലൈറ്റ് കൊണ്ടാണ്. നെക്സ്റ്റ് നമുക്ക് പൊട്ടൻഷ്യൽ യൂസസ് ഓഫ് കാർബൺ നാനോ ട്യൂബ്സ് ചെക്ക് ചെയ്യാം. അത് ഏറ്റവും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് നാനോ ഇലക്ട്രോണിക് ഫീൽഡിൽ തന്നെയാണ്. സിംഗിൾ വേൾഡ് നാനോ ട്യൂബ് ആക്ച്വലി വളരെ ഹൈലി കണ്ടക്റ്റീവ് ആണ്. ഈ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി നാനോ ഇലക്ട്രോണിക്സിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സിംഗിൾ വേൾഡ് നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഏറ്റവും കണ്ടക്റ്റീവായിട്ടുള്ള കാർബൺ ഫൈബേഴ്സ് ആണ്. സിംഗിൾ വോൾഡ് നാനോ ട്യൂബ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും കോൺഫിഗറേഷൻ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബേസിക്കലി സെമി കണ്ടക്റ്റീവായിട്ടാണ് ആ കാർബൺ നാനോ ട്യൂബ് വർക്ക് ചെയ്യുന്നത്. നേരത്തെ തന്നെ നമ്മൾ കണ്ടായിരുന്നു ചിരാൽ ആംഗിൾ അല്ലെങ്കിൽ ചിരാൽ ഡിഗ്രി വരുന്ന അനുസരിച്ചാണ് അതിൻ്റെ കണ്ടക്ടിവിറ്റി വരുന്നത്. നമ്മൾ N-m=3 ആയിട്ടൊക്കെ കണ്ടായിരുന്നു. അത് ആക്ച്വലി ഡിഗ്രി ഓഫ് ട്വിസ്റ്റ് ആൻഡ് സൈസ് ഓഫ് ദ ഡയമീറ്റർ, ഈ രണ്ട് പാരാമീറ്ററാണ് ആക്ച്വലി അതിൻ്റെ കണ്ടക്ടിവിറ്റി ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വേസ്റ്റ് വാട്ടർ മാനേജ്മെൻ്റ് ആണ്. കാർബൺ നാനോ ട്യൂബിന് വളരെ ലാർജ് സർഫസ് ഏരിയ ഉണ്ട്. ഈ ലാർജ് സർഫസ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ പല പൊല്യൂട്ടൻസും, വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള പല പൊല്യൂട്ടൻസിനെയും ഇതിനെ ആക്ച്വലി ക്യാപ്ചർ ചെയ്യാൻ കഴിയും. റീസെൻ്റ്ലി നടത്തിയ സ്റ്റഡീസിൽ ആൾമോസ്റ്റ് 13 ടിപ്പിക്കൽ പോളിസൈക്ലിക് അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് കാർബൺ നാനോ ട്യൂബിന് വാട്ടറിൽ നിന്ന് റിമൂവ് ചെയ്യാൻ കഴിയുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ബട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചുള്ള സ്റ്റഡീസൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് അടുത്ത പൊട്ടൻഷ്യൽ യൂസ് എന്ന് പറയുന്നത് സോളാർ സെല്ലിൻ്റെ കേസിലാണ്. സോളാർ സെല്ലിൽ ഇത് ടിപ്പിക്കലി യൂസ് ചെയ്യാൻ കാരണം ഇതിൻ്റെ വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള UV വിസിബിൾ, സിമിലർലി ഇൻഫ്രാറെഡ് ആയിട്ടുള്ള അബ്സോർപ്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതുകൊണ്ടാണ്. നിലവിലുള്ള അൺഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ തന്നെ വളരെ ഹയർ എഫിഷ്യൻസി ആക്ച്വലി ഈ പറയുന്ന കാർബൺ നാനോ ട്യൂബ് ബേസ്ഡ് സോളാർ സെല്ലിന് ഓഫർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ സ്റ്റോറേജ് ആണ്. ഹൈഡ്രജൻ സ്റ്റോറേജ് ആപ്ലിക്കേഷൻ ഓഫ് CNT എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ വളരെ സ്കോപ്പ് ഉള്ളതാണ്. ഹൈഡ്രജൻ ഫ്യൂൾഡ് ആയിട്ടുള്ള വെഹിക്കിൾസിൽ പലപ്പോഴും നമുക്ക് CNTയുടെ ഹെൽപ്പോടുകൂടി വളരെ ഹൈ ഡെൻസിറ്റിയോട് തന്നെ ഹൈഡ്രജൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്പിലറി എഫക്റ്റ് ആണ്. നമുക്കറിയാം, നമ്മൾ സ്കൂൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, വളരെ ചെറിയ ഹോളിലൂടെ ലിക്വിഡ് മേളിലോട്ട് റൈസ് ചെയ്ത് വരുന്ന ഫിനോമിനയാണ് ബേസിക്കലി ക്യാപ്പിലറി എഫക്റ്റ് ആണ്. അപ്പം ഈ കാർബൺ നാനോ ട്യൂബിൻ്റെയും ആക്ച്വലി ഈ ക്യാപ്പിലറിയുടെ ഹോൾസിനെ സിമുലേറ്റ് ചെയ്താണ് വരുന്നത്. അതായത് ലെന്ത് ടു ഡയമീറ്റർ റേഷ്യോ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അത് കാരണം നമുക്ക് ഹൈഡ്രജനെ ലിക്വിഡ് ഫോമിലല്ല, ഗ്യാസ് ഫോമിൽ തന്നെ കണ്ടൻസ് ചെയ്ത് ഈ പറയുന്ന കാർബൺ നാനോ ട്യൂബിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും.
സോ ഹൈഡ്രജനെ നമുക്ക് ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാതെ ഗ്യാഷ്യസ് ഫോമിൽ തന്നെ ഹൈലി കണ്ടൻസ് ചെയ്ത് നമുക്ക് ഈ പറയുന്ന കാർബൺ നാനോ ട്യൂബിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് ഇത് ആക്ച്വലി ഹൈഡ്രജൻ പവേർഡ് കാറിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം, അത് CNT ഫെറ്റ് ടെക്നോളജിയാണ്. കാർബൺ നാനോ ട്യൂബ് ബേസ്ഡ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററാണ്. അത് വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഹൈ ചാനൽ മൊബിലിറ്റിയും സിമിലർലി ഗേറ്റ് കപ്പാസിറ്റൻസ് വേഴ്സസ് വോൾട്ടേജ് ക്യാരക്ടറിസ് വളരെ ബെറ്റർ ആണ്. നമുക്കറിയാം കാർബൺ നാനോ ട്യൂബ് ബേസ്ഡ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിലെ ചാനൽ എന്ന് പറയുന്നത് CNT ആണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്ന ഈ ഫിഗറിൽ എൻ്റെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കേണ്ടത് ആ റെഡ് കളറിൽ സോഴ്സ് ഉണ്ട്, സിമിലർലി റൈറ്റ് എൻഡിൽ ഡ്രെയിൻ ഉണ്ട്, മിഡിലായിട്ട് ഗേറ്റ് ഉണ്ട്. ആ ചാനലാണ് ആക്ച്വലി ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന കാർബൺ നാനോ ട്യൂബ്സ്. അപ്പം കാർബൺ നാനോ ട്യൂബ് ബേസ്ഡ് ചാനൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ അത് യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ മൊബിലിറ്റി വളരെ ഹയറാണ്. ഇലക്ട്രോൺ ഈ പറയുന്ന ചാനലിലൂടെ പോകുമ്പോൾ ഉണ്ടായിരിക്കുന്ന മൊബിലിറ്റി വളരെ ഹയറാണ്. സിമിലർലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഗേറ്റ് കപ്പാസിറ്റൻസ് വേഴ്സസ് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഈ CNT ഫെറ്റിലേക്ക് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ തന്നെ മോസ്ഫെറ്റ് സ്കെയിലിംഗ് ഇനി സിലിക്കൺ മോസ്ഫെറ്റ് സ്കെയിലിംഗ് ഇനി ഇമ്പോസിബിൾ ആണ്. ഇനി നമുക്ക് തന്നെ ഫർദറായിട്ട് സൈസ് റെഡ്യൂസ് ചെയ്യാനൊന്നും കഴിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഹൈ പെർഫോമൻസ് ഉള്ള ചാനൽ നമുക്ക് ഉണ്ടാക്കണം. ഹൈ പെർഫോമൻസ് ഉള്ള ചാനൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല മൊബിലിറ്റി ഉള്ള ചാനൽ നമ്മൾ ഉണ്ടാക്കണം. മൊബിലിറ്റി എൻഹാൻസ്മെൻ്റ് ആണ് അതിൽ നിന്ന് മെയിൻ ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തുള്ള ട്രാൻസിസ്റ്ററിൻ്റെ ബേസിക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ ഹയർ കറണ്ട് ഡെൻസിറ്റി ആണ്, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ലോവർ ആയിട്ടുള്ള പവർ കൺസംപ്ഷൻ ആണ്, സിമിലർലി ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ ആയിട്ടുള്ള ഓപ്പറേഷൻ സ്പീഡും ആണ്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ മൂന്ന് ടോപ്പോളജീസ് ഏതൊക്കെയാണ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഗൺ എന്ന് പറഞ്ഞാൽ ടോപ്പ് ഗേറ്റ് CNT ഫെറ്റ് ആണ്, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ബോട്ടം ഗേറ്റ് ആണ്, തേർഡ് വൺ എന്ന് പറഞ്ഞാൽ കൊയാക്സിയൽ ഗേറ്റ് ആണ്. ഇതിലെ ഫസ്റ്റ് വൺ ടോപ്പ് ഗേറ്റ് CNT ഫെറ്റിലേക്ക് പോകാം. അപ്പം ഈ ടോപ്പ് ഗേറ്റ് CNT ഫെറ്റിൽ ബെറ്റർ ആയിട്ടുള്ള ടേൺ ഓണും ടേൺ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. അതിന് നമുക്ക് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫിഗറും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് സോഴ്സ് ലെഫ്റ്റ് ഹാൻഡിലുണ്ട്, സിമിലർലി റൈറ്റ് ഹാൻഡിൽ ഡ്രെയിൻ ഉണ്ട്. ആ വാക്കിൽ കാണിച്ചിരിക്കുന്ന കണക്ക് ടോപ്പ് ഗേറ്റ് ഗേറ്റ് ആക്ച്വലി CNT ചാനലിന് മേലെയാണ്. CNT ചാനലാണ് ആക്ച്വലി ആ ഹെലിക്സിൻ്റെ ഫോമിൽ കാണിച്ചിരിക്കുന്ന ഗേറ്റ് ഡയലക്ട്രിക്ക് അതിൻ്റെ മേലെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ബേസിക്കലി ഓർക്കേണ്ട കാര്യം ഇതാണ്, ഗേറ്റ് എന്ന് പറയുന്നത് CNT ചാനലിന് മേലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനത്തുള്ള ടോപ്പ് ഗേറ്റ് CNT ഫെറ്റിന് ബെറ്റർ ആയിട്ടുള്ള ഡിവൈസ് പെർഫോമൻസ് ഒപ്റ്റെയിൻ ചെയ്തിരിക്കുന്ന റീസൺ എന്ന് പറയുന്നത് ഡിവൈസിൻ്റെ ഡയമെൻഷൻ നന്നായിട്ട് സ്കെയിൽ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബെറ്റർ ആയിട്ടുള്ള ഡിവൈസ് ജോമെട്രി ഫീച്ചേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ബോട്ടം ഗേറ്റ് CNT ഫെറ്റിലേക്ക് തന്നെ പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ അതിൻ്റെ ഫിഗർ നമുക്ക് ചെക്ക് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡിൽ ഡ്രെയിൻ ഉണ്ട്, റൈറ്റ് ഹാൻഡിൽ സോഴ്സ് ഉണ്ട്, സിമിലർലി അതിൻ്റെ മിഡിലായിട്ട് ചാനൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് CNT ചാനൽ. അതിൻ്റെ താഴ്ഭാഗം നോക്കുക, സബ്സ്ട്രേറ്റിന് താഴെയായിട്ടാണ് ആക്ച്വലി ഗേറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബോട്ടം ഗേറ്റ് CNT ഫെറ്റ് എന്ന് പറയുന്നത്. സിമിലർലി ഗേറ്റ് മേലെ ആയിരുന്നെങ്കിലോ അത് ടോപ്പ് ഗേറ്റ് ആയിട്ട് മാറുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ വരുന്ന ബോട്ടം ഗേറ്റ് CNT ഫെറ്റിന് ഹൈ ഓൺ സ്റ്റേറ്റ് റെസിസ്റ്റൻസ് ഉണ്ട്, അത് ടിപ്പിക്കലി മെഗാ ഓം റേഞ്ചിൽ വരികയും സിമിലർലി ലോ ട്രാൻസ് കണ്ടക്ടൻസും അതിനോടൊപ്പം തന്നെ സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് സീറോ ആണ്. അതിനോടൊപ്പം തന്നെ അതിന് ഹൈ ഗേറ്റ് വോൾട്ടേജസ് വേണം, അതിന് ടേൺ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈ ഗേറ്റ് വോൾട്ടേജസ് വേണം. നെക്സ്റ്റ് മൂന്നാമത്തെ കാറ്റഗറിയാണ് കൊയാക്സിൽ ഗേറ്റ് CNT ഫെറ്റ്. എഗൈൻ അതിൻ്റെ ഫിഗർ തന്നെ നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. കൊയാക്സിൽ ഗേറ്റ്, കൊയാക്സിൽ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഗേറ്റ് ആക്ച്വലി ഗേറ്റിന് ചുറ്റുമായിട്ടാണ് CNT ചാനൽ ഉള്ളത്, റൈറ്റ്? ആ ഫിഗറിൽ തന്നെ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ബ്രൗൺ കളറിൽ വരുന്ന CNT ചാനൽ ഗേറ്റിന് ചുറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് ആക്ച്വലി ഒരു ഗേറ്റ് ആൾ അറൗണ്ട് ജോമെട്രി ആണ്. ഇതിന് ചാനലിന് മേലെ ബെറ്റർ ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ആയിട്ടുള്ള കൺട്രോൾ ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. സിമിലർലി നമുക്ക് CNT ഫെറ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിലേക്ക് നെക്സ്റ്റ് പോവാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, മോസ്ഫെറ്റിൻ്റെ വർക്കിങ്ങുമായിട്ട് ആൾമോസ്റ്റ് സിമിലർ ആണ്. അതായത് സോഴ്സിൽ നിന്ന് ഇലക്ട്രോൺസ് ഡ്രെയിനിലേക്കാണ് പോകുന്നത്, അഥവാ നമ്മൾ കറണ്ടിൻ്റെ ഫോമിൽ പറയുമ്പോഴോ ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്കാണ് കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവുന്നത്. ഈ കറണ്ട് ഫ്ലോയിനെ നമുക്ക് ഗേറ്റിൻ്റെ ഹെൽപ്പോടുകൂടി കൺട്രോൾ ചെയ്ത് ട്രാൻസിസ്റ്ററിനെ ഓണോ ഓഫോ ആക്കുന്നതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതിൻ്റെ ഫിഗേഴ്സ് നമുക്കൊന്ന് ചെക്കാം. ഞാനിവിടെ ഫസ്റ്റ് കാണിക്കുന്നത് മോസ്ഫെറ്റിൻ്റെയാണ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് CNT ഫെറ്റിൻ്റെ. മോസ്ഫെറ്റിൽ ഈ പറഞ്ഞ കണക്ക് ചാനൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. CNT ഫെറ്റിലാണെങ്കിലോ CNT ബേസ്ഡ് ചാനലുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഓഫ് സ്റ്റേറ്റിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതായത് ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിരുന്നാലും കറണ്ട് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് സീറോ ആണ്. നെക്സ്റ്റ് ഓൺ സ്റ്റേറ്റിൽ ആകുമ്പോഴോ കുറച്ചുകൂടെ ഒരു ഗേറ്റ് വോൾട്ടേജ്, ഒരു ബെറ്റർ ആയിട്ടുള്ള ഗേറ്റ് വോൾട്ടേജ് വരുമ്പം സഡനായിട്ട് തന്നെ കറണ്ട് കൂടുന്നുണ്ട്, റൈറ്റ്? നെക്സ്റ്റ് അതിൻ്റെ ബെറ്റർ ആയിട്ടുള്ള കണ്ടക്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഇടതുവശവും വലതുവശവും നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവാം CNT ഫെറ്റിന് ബെറ്റർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ എക്സ്പ്രഷൻസും കൂടെ ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സ്റ്റാൻഡേർഡ് മോസ്ഫെറ്റിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. I=, ഡ്രെയിൻ കറണ്ട് =, μcox W/L VG-VT VDS. ബട്ട് CNT ഫെറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ നാല് ടേംസിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. Q ബയസ് ഡിപ്പെൻഡൻസ് കരിയർ വെലോസിറ്റി ട്രാൻസ്മിഷൻ അറ്റ് കോണ്ടാക്ട്സ് ചാർജ് ഇൻ ചാനൽ, റൈറ്റ്? ഈ നാല് ടൈമിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് അവിടെ കൂടെ പോകുന്ന ഡ്രെയിൻ കറണ്ട് എന്ന് പറയുന്നത്. സോ മറ്റൊരു ട്യൂട്ടോറിയലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.